الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري വഹലുൽ ഉഖദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ട് സാക്ഷാൽ മുഅ്മിനുകളായി മുഅ്മിനാത്തുകളായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കണമെന്ന് ജീവിതത്തിൻ്റെ ഓരോ ചുവടുവെപ്പിലും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് ചെവി കൊടുക്കണമെന്നും പരമാവധി ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോകണമെന്നും ആദ്യമായി വസീയത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ പടച്ച തമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിങ്ങൾ ഭൂമിയിൽ നയിക്കേണ്ട സംഘജീവിതത്തെ സംബന്ധിച്ചാണ് രണ്ട് ഖുതുബകളിലായി നാം പറഞ്ഞു വന്നത്. ഒറ്റപ്പെട്ടവരും ശിഥിലരും വ്യക്തിബാധ്യതകൾ പൂർത്തീകരിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടുന്നവരുമായ ഒരു വിഭാഗമായി മാറരുതെന്നും ദൈവാനുസരണമുള്ള ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ അച്ചടക്കമുള്ള ഒരു സംഘമായി സമാജമായി നന്മകളിൽ നിന്ന് നന്മകളിലേക്ക് മുന്നേറേണ്ട ചലനാത്മകമായ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രകൃതമാണ് യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിനുള്ളതെന്നും നാം സൂചിപ്പിച്ചു. പ്രകൃതിയും പ്രമാണങ്ങളും നിത്യവും നാം ചെയ്തു വരുന്ന നമസ്കാരമടക്കമുള്ള ആരാധന അനുഷ്ഠാനങ്ങളും ഈ സന്ദേശം നമുക്ക് കൈമാറുന്നുണ്ട് എന്നും സൂചിപ്പിച്ചു. ഈ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കേണ്ടുന്ന ഒരു ഭാഗമാണ് വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം ആലു ഇമ്രാൻ സൂറത്തിലെ 102 മുതലുള്ള ഏതാനും സൂക്തങ്ങൾ.
യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം നിങ്ങൾ സൂക്ഷിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, അവന് അനുസരണമുള്ളവരായിക്കൊണ്ടല്ലാതെ നിങ്ങളാരും മരിച്ചുപോകാൻ ഇടയാകരുത്. വഴ്ത്തുസിമു ബി ഹബിലില്ലാഹി ജമീഅൻ, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അല്ലാഹുവിൻ്റെ കയറിനെ മുറുകെ പിടിക്കുക. വലാ തഫറക്കു, ഭിന്നിക്കരുത്, ശിഥിലരാകരുത്. ഒതുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചൊരിഞ്ഞ അനുഗ്രഹത്തെ അനുസ്മരിക്കുക. ഇദുകുന്തും അഅദാഅൻ, നിങ്ങൾ കഠിനമായ പകവച്ചു പുലർത്തുന്ന ശത്രുക്കളായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, എന്നിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ അവൻ ഇണക്കി ചേർത്തു. ഫഅസ്ബഹ്തും ബിനിഅമത്തിഹി ഇഖ്വാന, അങ്ങനെ അവന്റെ സവിശേഷമായ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത്, അതിനു മുമ്പേ പറഞ്ഞു, വകുന്തും അലാ ശഫാ ഹുഫ്രത്തിൻ മിനന്നാർ, നിങ്ങൾ നരകക്കുണ്ടിന്റെ ഒരു തെല്ലിലായിരുന്നു. ഫഅങ്കദക്കും മിൻഹ, അതിൽ നിന്ന് അവനാണ് നിങ്ങളെ രക്ഷിച്ചത്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തിഹി, അല്ലാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ ആയത്തുകൾ നിങ്ങളെ വിവരിച്ച് കേൾപ്പിക്കുന്നത്, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ നേർവഴി പ്രാപിക്കാൻ വേണ്ടിയാണ്. വൽത്തക്കും മിങ്കും ഉമ്മത്തുൻ, നിങ്ങൾ വ്യവസ്ഥാപിതമായ ഒരു സമാജമായി തീരണം. യദ്ഊന ഇലൽ ഖൈർ, അർത്ഥപൂർണമായതിലേക്ക് ജനങ്ങളെ വിളിക്കുന്ന ഒരു സമാജം. വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മയെ നടപ്പിലാക്കുന്ന, കൽപ്പിക്കുന്ന ഒരു സമാജം. വയൻഹൗന അനിൽ മുങ്കർ, തിന്മയെ വിഭാടനം ചെയ്യുന്ന ഒരു സമൂഹം. വഉലായികഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയിക്കുന്ന സമൂഹം. വലാ തകൂനു, നിങ്ങളായിത്തീരരുത്, കല്ലദീന തഫറഖു വഖ്തലഫു, ഭിന്നിക്കുകയും ശിഥിലരായി ചിതറിപ്പോവുകയും ചെയ്ത ആളുകളെപ്പോലെ നിങ്ങൾ ആയിത്തീരരുത്. മിം ബഅദി മാ ജാഅഹുമുൽ ബയ്യനാത്ത്, സുവ്യക്തമായ മാർഗദർശനം വന്നുകിട്ടിയതിന് ശേഷം ശിഥിലരായിപ്പോയ സമൂഹത്തെപ്പോലെ നിങ്ങൾ ആയിത്തീരരുത്. വഉലായിക ലഹും അദാബുൻ അലീം, അങ്ങനെയുള്ളവർക്ക് ഭീകര കഠോരമായ ശിക്ഷയാണ് എന്ന് റബ്ബു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളിലൂടെ നമ്മെ അറിയിക്കുന്നു. ഈ വചനങ്ങൾ ഒരു വ്യാഖ്യാനമില്ലാതെ നമ്മുടെ ജീവിതത്തോട് വാചാലമായി സംവദിക്കുന്ന വചനങ്ങളാണ്. മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നവർ സംഘടിച്ചുകൊണ്ട് സാമൂഹ്യമായി, വ്യവസ്ഥാപിതമായ ഒരു സമാജമായി, വിഘടനമോ അന്തഛിദ്രങ്ങളോ ശൈഥില്യങ്ങളോ പിളർപ്പുകളോ ഇല്ലാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം നിയോഗം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടവരാണെന്നും, അതിലാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിജയമെന്നും, അല്ലെങ്കിൽ പരാജയമാണെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഭീകര ഭയാനകമായ ശിക്ഷയാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നും റബ്ബു സുബ്ഹാനഹു വതആല ഈ വചനങ്ങളിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. 103-ാമത്തെ സൂക്തത്തിൽ സൂചിപ്പിച്ച ആഹ്വാനങ്ങളുടെ നേർക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കണ്ണും കാതും കൽബും തുറന്നുവെക്കേണ്ട അല്ലാഹുവിന്റെ ഗൗരവമുള്ള കൽപ്പനകളാണ്.
ഒന്നാമതായി പറഞ്ഞു, വഅത്തസിമു ബിഹബിലില്ലാഹി ജമീഅ. വഅത്തസിമു ബിഹബിലില്ല, അല്ലാഹുവിന്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഏതാണ് അല്ലാഹുവിന്റെ കയർ? മനുഷ്യൻ ജീവിതത്തിന്റെ സങ്കീർണതകളിൽ, അരക്ഷിതത്വങ്ങളിൽ ഒരു പിടിവള്ളിയില്ലാതെ അജ്ഞതയുടെ, അന്ധകാരത്തിന്റെ, അന്ധവിശ്വാസങ്ങളുടെ, ജീവിത ഞെരുക്കങ്ങളുടെ, വല്ലാത്ത പ്രയാസങ്ങളുടെ കരകാണാ കയങ്ങളിലേക്ക്, ഇരുട്ടിന്റെ ഗർത്തങ്ങളിലേക്ക് വീഴാൻ പോവുകയാണ്. ഖുർആന്റെ തന്നെ നേരത്തെ ഉദ്ധരിച്ച ഭാഷാശൈലി ഉപയോഗിച്ചാൽ, ഷഫാ ഹുഫ്രത്തും മിനന്നാർ, നരകക്കുണ്ടിന്റെ ഒരു ചെല്ലിൽ നിൽക്കുകയാണ് മനുഷ്യൻ. അവിടെയാണ് അള്ളാഹുവിന്റെ കയർ വരുന്നത്. ഹബിലുള്ള, അള്ളാഹുവിന്റെ കയർ. ആ കയർ മാത്രമാണ് പൊട്ടിപ്പോകാത്ത കയർ, അറ്റുപോകാത്ത പാശം എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. കിതാബുള്ള, അള്ളാഹുവിന്റെ ഗ്രന്ഥം. ഹുവ ഹബിലുള്ളാഹിൽ മംദൂദി മിനസ് സമാഇ ഇലൽ അർദ്, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക്, വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് നീട്ടിയിട്ടിരിക്കുന്ന അള്ളാഹുവിന്റെ കയർ എന്ന് പറഞ്ഞാൽ അവന്റെ ഗ്രന്ഥമാണ്, അവന്റെ വേദമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേന് പറഞ്ഞതുപോലെ, ഞാൻ പോകുന്നു, പക്ഷേ രണ്ട് സംഗതികൾ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. തറത്തു ഫീക്കും അമ്രൈൻ ലൻ തലില്ലുമാ തമസ്സത്തും ബിഹിമ, കിതാബുള്ളാഹി വസുന്നത്തു റസൂലിഹി. രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒന്ന്, അത് നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുമെങ്കിൽ നിങ്ങൾ വഴിപിഴക്കുകയില്ല എന്ന് പ്രവാചകൻ. ഒന്ന്, അള്ളാഹുവിന്റെ വേദം. രണ്ടാമത്തേത്, ആ വേദത്തിന്റെ ജീവിത തർജ്ജമയായ പ്രവാചകന്റെ ചര്യ. ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കണം എങ്കിൽ നിങ്ങൾ വലാലത്തിലേക്ക്, മാർഗഭ്രംശനങ്ങളിലേക്ക് നിങ്ങൾ പോവുകയില്ല. അപ്പോൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. ആ കയറാണ് പൊട്ടാത്ത കയറെന്ന് തിരിച്ചറിയുക. ബാക്കി ജീവിതത്തിൽ പിടിക്കുന്ന കയറുകളൊക്കെ എല്ലാം യഥാർത്ഥത്തിൽ മിഥ്യയുടെ കയറുകളാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുക. ഒമൈ യക്ഫുർ ബിത്താഗൂത്തി വയുഅ്മിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം ഫിസാമ ലഹ. വിശുദ്ധ ഖുർആൻ രണ്ടാമധ്യായം സൂറത്തുൽ ബഖറ 256-ാമത്തെ വചനത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയുണ്ടായി, ഒമൈ യക്ഫുർ ബിത്താഗൂത്ത്, അല്ലാഹുവല്ലാത്തതൊക്കെ എല്ലാത്തിനെയും മനസ്സിൽ നിന്ന് കളയുക, നിരാകരിക്കുക, നിഷേധിക്കുക, തള്ളിക്കളയുക, അവഗണിക്കുക. ഒമൈ യക്ഫുർ ബിത്താഗൂത്ത് വയുഅ്മിൻ ബില്ലാ, അല്ലാഹുവിൽ വിശ്വാസമർപ്പിക്കുക, അങ്ങനെയുള്ള ഒരാൾ, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, അവൻ ബലിഷ്ഠമായ ഒരു പിരിക്കയറിലാണ് പിടിച്ചിരിക്കുന്നത്. ലംഫിസാമ ലഹ, അതിനറ്റുപോകലില്ല, അതിന് മുറിഞ്ഞു പോകലില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയുണ്ടായി. അൽ ഉർവത്തുൽ വുസ്ഖ, ബലിഷ്ഠമായ ഉറപ്പുള്ള കയർ എന്ന് പറയുന്നത് ഈ അള്ളാഹുവിന്റെ പാശമാണ് എന്ന് പറയുകയാണ്. ഇതെന്തുമാത്രം നമ്മളെ സ്വാധീനിക്കണം. അതുകൊണ്ടാണ് മഹാനായ ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന നവോത്ഥാന നായകൻ 19-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ ഒരു ലോകമുണ്ടാക്കാൻ വേണ്ടി എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഓടി നടന്ന മഹാനായ പ്രബോധകൻ. അദ്ദേഹം ഇമാം മുഹമ്മദ് അബ്ദുവുമായിട്ട് ചേർന്നൊരു പത്രം തുടങ്ങിയപ്പോ ആ പത്രത്തിന് അദ്ദേഹം പേര് കൊടുത്തത് അൽ ഉർവത്തുൽ വുസ്ഖ എന്നാണ്. അൽ ഉർവത്തുൽ വുസ്ഖ, ബലിഷ്ഠമായ പാശം. അള്ളാഹുവിന്റെ കയർ, അള്ളാഹുവിന്റെ കിതാബ്, അള്ളാഹുവിന്റെ വേദം. ആ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ കൊളോണിയലിസത്തിനെതിരെ ഏറ്റവും കൂടുതൽ പടപൊരുതിയ ഒരു നായകനായിരുന്നു അദ്ദേഹം. ബെയ്റൂത്തിൽ നിന്ന് പുറത്തിറക്കിയ ഈ പത്രം പക്ഷേ 10 ലക്കമേ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞുള്ളൂ അദ്ദേഹത്തിന്. 10 ലക്കം കഴിഞ്ഞപ്പോ ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് നിരോധിച്ചു. പറഞ്ഞു വന്നത് അൽ ഉർവത്തുൽ വുസ്ഖ, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തുൽ വുസ്ഖ, അവനാണ് ബലിഷ്ഠമായ പാശത്തെ പിടിച്ചവൻ. ലം ഫിസാമ ലഹ, അതിനറ്റുപോകലില്ല, അത് മുറിഞ്ഞു പോവുകയില്ല. ജീവിതത്തിൽ ഒരുപക്ഷേ പിടിച്ചിരിക്കുന്ന ചില കയറുകളിലൊക്കെ മനുഷ്യർ വല്ലാതെ അഭിമാനിക്കാറുണ്ട്. ദർശനങ്ങളുടെ, പ്രസ്ഥാനങ്ങളുടെ, പ്രത്യയശാസ്ത്രങ്ങളുടെ,
കാഴ്ചപ്പാടുകളുടെ വീക്ഷണങ്ങളുടെയൊക്കെ കയറുകൾ ഒരുപക്ഷേ ആ മിഥ്യയിൽ ഒരാൾ മരിക്കുന്നത് വരെ ജീവിച്ചു എന്നും വരാം. പക്ഷേ മരണത്തോടുകൂടി ആ താവൂത്തിന്റെ കയർ മുറിഞ്ഞുപോകും. പിന്നെ അയാൾ ചെല്ലുക തീക്കടലായ നരകത്തിലേക്കായിരിക്കും എന്ന് വിശുദ്ധ വേദങ്ങളിൽ നിന്ന് പ്രവാചകന്മാരുടെ വചനങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ കയറിനെ, അള്ളാഹുവാണ് ശക്തി, അവനാണ് ഊർജത്തിന്റെ സ്രോതസ്, അവനാണ് ആർജവത്തിന്റെ ധൈര്യത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ഉറവിടം എന്ന് തിരിച്ചറിയുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം. അതാണ് ഏത് പ്രതിസന്ധിയിലും അടിപതറാതെ നിൽക്കുവാൻ അയാൾക്ക് ത്രാണിയേകുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ധാത്തുരക്കായിൽ നിന്ന് മടങ്ങി വരികയാണ്. ഒരു മരത്തിന്റെ തണലിൽ ഒരൽപനേരം വിശ്രമിച്ചു. അങ്ങനെ ഉറങ്ങുന്ന നേരത്ത് പെട്ടെന്നാണൊരു ശത്രു പ്രത്യക്ഷപ്പെട്ടത്. അയാൾ ആ മരത്തിന്റെ കൊമ്പിൽ തൂക്കിയിട്ടിരുന്ന പ്രവാചകന്റെ കരവാൾ അയാൾ കൈക്കലാക്കി. എന്നിട്ട് റസൂലിനോട് ചോദിച്ചു, അത് ചൂണ്ടിനിന്നുകൊണ്ട്, തഹാഫുനി, പിടിച്ചുപോയോ? റസൂലിനോട് ചോദ്യം. ഞെട്ടിയുണർന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷോഭ്യനായിട്ട് അയാളോട് പറഞ്ഞു, ഇല്ല, പിടിച്ചുപോയി, ഇല്ല, പിടിച്ചില്ല. ഉടനെ അയാൾ ചോദിച്ചു, ഫഖാല ഫമയ്യംനഅകുമിന്നി, അല്ല മുഹമ്മദേ, ഇപ്പോൾ എന്നിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആരാണുള്ളത്? ഖാല, ഉടനെ പ്രവാചകന്റെ മറുപടി, അല്ലാഹ്, അല്ലാഹ്, അല്ലാഹയാണ് രക്ഷിക്കുക. ആലോചിക്കേണ്ടതില്ല, പിന്നെ ചിന്തിച്ചു നിൽക്കേണ്ടതില്ല, അവിടെ സബ്ദനായി പോകുന്നില്ല. ആരാണിപ്പൊ നിന്നെ രക്ഷിക്കുക? അല്ലാഹുവാണ് രക്ഷിക്കുക. ഫസഖത സൈഫു മിൻ യദിഹി, ചരിത്രം രേഖപ്പെടുത്തി. ആ മറുപടി കേട്ടപ്പോൾ, അക്ഷോഭ്യമായ ആ ഉത്തരം കേട്ടപ്പോൾ, ഫസഖത സൈഫു മിൻ യദിഹി, അയാളുടെ കയ്യിൽ നിന്ന് ആ വാള് താഴെ വീണുപോയി. ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ പെട്ടെന്ന് എടുത്തിട്ട് ചോദിച്ചു, മയ്യംനഅക മിന്നി, അല്ല സഹോദര, ഇപ്പോൾ എന്നിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആരാണുള്ളത്? ലാത്തിയുണ്ടെന്ന് അയാൾ പറഞ്ഞില്ല, ഉസ്ദയുണ്ടെന്നോ മനാത്തയുണ്ടെന്നോ അയാൾ പറഞ്ഞില്ല, അബൂജഹലുണ്ടെന്ന് അയാൾ പറഞ്ഞില്ല, ഉത്തുബയോ ഷൈബയോ രക്ഷിക്കാൻ വരുമെന്ന് അയാൾ പറഞ്ഞില്ല. ജീവിതം ഈ വാളിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ബഹുദൈവാരാധകൻ അടിപതറിപ്പോവുകയാണ്. അള്ളാഹുവിന്റേതല്ലാത്ത ഹബലുകളിൽ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറിപ്പോവുകയാണ്. ഉത്തരമുണ്ടായിരുന്നില്ല അയാൾക്ക്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്, ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ ഈ കയറിലുള്ള പിടുത്തം ഏറ്റവും വലിയ വെളിച്ചവും ധൈര്യവുമായി വരികയാണ്. സൗർഗുഹയിൽ പ്രവാചകനും അബൂബക്കറും ഒറ്റക്ക് ഹിജറയുടെ സന്ദർഭത്തിൽ ഒളിച്ചിരിക്കുന്നു. ശത്രുക്കൾ അങ്ങനെ വരുന്ന നമുക്കൊക്കെ അറിയുന്ന കഥകളാണ്. അവിടെ അവര് തൊട്ടു മുമ്പിൽ നിന്ന് നോക്കുകയാണ്, നിരീക്ഷിക്കുകയാണ്. അപ്പോൾ ഭയവിഹ്വലനായ അബൂബക്കർ പ്രവാചകനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞു നിന്നിട്ട് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ? റസൂലിന്റെ മറുപടി, അക്ഷോഭ്യനായ പ്രവാചകന്റെ മറുപടി, റസൂൽ ചോദിച്ചു, അല്ല അബൂബക്കർ, മാ ലന്നുക്കയ അബൂബക്കർ ബിസ്നൈൻ, അല്ലാഹു സാലിഹുഹുമാ, അല്ല മൂന്നാമനായിട്ടുള്ള രണ്ടാളുകളെ കുറിച്ച് അബൂബക്കറെ താങ്കൾ എന്താണ് ചിന്തിക്കുന്നത്? മഹാനായ മൂസ അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ചെങ്കടലിന്റെ തീരത്ത് ഇസ്രായേൽ സമൂഹമുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ. തൊട്ടു പിന്നിൽ ഫറോവയും സൈന്യവും എത്തി. മുന്നിലാണെങ്കിൽ ചെങ്കടൽ, പിന്നിലാണെങ്കിൽ ഫറോവയാകുന്ന ചെകുത്താൻ. ഒരു ഉത്തരമില്ല ബുദ്ധിക്ക്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ദുർബലർ പറഞ്ഞു, ഇന്നാലെ മുതറക്കൂൻ മൂസെ, ഇനി നമുക്ക് രക്ഷയില്ല, നമ്മൾ പിടിക്കപ്പെട്ടു, പിടിക്കപ്പെട്ടു. ചെകുത്താനും കടലിനുമിടയിലാണ് മൂസ നബിയുടെ നിസ്സംഗമായ മറുപടി. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, നിശ്ചയം എന്റെ രക്ഷിതാവ് എന്നോടൊപ്പമുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. ആ രക്ഷിതാവ് വഴി കാണിച്ചു കൊടുത്തു. ചരിത്രം ഞാൻ പരത്തി പറയുന്നില്ല, നമുക്കറിയാം. പറഞ്ഞു വന്നത്, വഅത്തസിമു ബിഹബ്ലില്ല, അള്ളാഹുവിന്റെ കയറിനെ മുറുകെ പിടിക്കുക, അള്ളാഹുവിന്റെ കിതാബിനെ, അള്ളാഹുവിന്റെ ദീനിനെ, ഈ ആദർശത്തെ മാറോട് ചേർക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ രക്ഷയുടെ വഴി എന്ന് പറയുകയാണ്. രണ്ടാമത്തെ കൽപ്പന, ജമീഅൻ, ഒറ്റക്കൊറ്റക്ക് പിടിച്ചാൽ പോരാ, ശിഥിലരായിട്ട് പിടിച്ചാൽ പോരാ, എല്ലാവരും കൂടി ഒന്നിച്ച് സംഘടിതമായിട്ട് പിടിക്കണം അല്ലാഹുവിന്റെ ദീനിൽ. ജമീഅൻ, ഒന്നിക്കണം എന്ന് പറയുകയാണ്. ഒന്നിക്കാനുള്ള ആഹ്വാനം ധാരാളമുണ്ട് ഈ അന്തരീക്ഷത്തിൽ.
ലോകത്തൊരുപാട് അത്തരം പ്രഖ്യാപനങ്ങളും മുദ്രാവാക്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നിക്കുക എന്നാണ് പറയുന്നത്. എന്തിന്റെ പേരിൽ ഒന്നിക്കുക? വംശത്തിന്റെ പേരിൽ ഒന്നിക്കൂ, വർഗത്തിന്റെ പേരിൽ ഒന്നിക്കൂ, സമുദായത്തിന്റെ പേരിൽ ഒന്നിക്കൂ, കുടുംബത്തിന്റെ പേരിൽ ഒന്നിക്കൂ, സാമ്പത്തിക ശക്തികളുടെ പേരിൽ ഒന്നിക്കൂ എന്നിങ്ങനെ ഒരുപാട് ഒന്നിക്കാനുള്ള ഐക്യപ്പെടലിന്റെ ആഹ്വാനങ്ങൾ നമ്മൾ കേൾക്കുന്നു. റബ്ബ് പറയുന്നത് എന്നാണ്. സാമുദായികമായി നിങ്ങൾ സംഘടിക്കൂ എന്നല്ല, സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടി ഒന്നിക്കൂ, സാമ്പത്തികമായ പ്രശ്നം പരിഹരിക്കാൻ എല്ലാവരും കൂടി ഒന്നിക്കൂ അല്ല, അല്ലാഹുവിന്റെ ഹബിലിനെ പിടിച്ചുകൊണ്ടുള്ള ഒരൊന്നിക്കൽ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള ഒരൊന്നിക്കൽ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള ഒരൈക്യപ്പെടൽ, ഇതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. സാമുദായികമായി നിങ്ങൾ സംഘടിക്കൂ. ഖുർആനിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു പരാമർശമുണ്ടോ? ഹദീസുകളിൽ കാണുമോ? എന്നല്ല പ്രവാചകൻ വർഗീയ സാമുദായിക പക്ഷപാതിത്വങ്ങൾ ഏറ്റവും ശക്തമായിട്ട് ഖണ്ഡിക്കുകയാണ് ചെയ്തത്. റസൂൽ എന്ന് പറഞ്ഞത് വർഗീയതയ്ക്ക് വേണ്ടി വാദിക്കുന്നവൻ തമ്മിൽപ്പെട്ടവനല്ല, വർഗീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ തമ്മിൽപ്പെട്ടവനല്ല, വർഗീയതയ്ക്ക് വേണ്ടി കലാപമുണ്ടാക്കി മരിക്കുന്നവൻ തമ്മിൽപ്പെട്ടവനല്ല. ലോകത്താരെങ്കിലും വർഗീയതയ്ക്ക് കൃത്യമായ ഒരു നിർവചനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മാത്രമാണ്. ഒരവ്യക്തതയുമില്ല. അന്യായത്തിൽ, അക്രമത്തിൽ, അധർമ്മത്തിൽ നിന്റെ ആളുകളെ നീ പിന്തുണക്കലാണ് വർഗീയത എന്ന് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ച ലോകഗുരു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ കുടുംബത്തെ, നിന്റെ സമുദായത്തെ, നിന്റെ സ്ഥാപനത്തെ, നിന്റെ സംഘടനയെ, നിന്റെ ആളുകളെ നീ അന്യായത്തിലും അധർമ്മത്തിലും പിന്തുണക്കുക, ഇതാണ് വർഗീയത എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് ഒന്നിക്കുക എന്ന് ഖുർആൻ പറയുന്നു. സംഘടിതരാവുക, ശക്തരാവുക എന്തിനു വേണ്ടി? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി, ആദർശത്തിന്റെ മാർഗത്തിൽ. വഅഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ, അങ്ങനെ നിങ്ങൾ ഒരുമിക്കുമ്പോൾ ആ ഒരുമ എങ്ങനെയാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മനോഹരമായ ഭാഷയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി. ഒരിക്കലും അവിടെ നിന്ന് പറഞ്ഞത് ഒരു മനുഷ്യനെ പോലെ, ഒരു ശരീരത്തെ പോലെ, കജസദിൻ വാഹിദിൻ, ഒരൊറ്റ ശരീരം പോലെ നിങ്ങൾ ഒന്നിക്കണം. ആ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന്റെ വേദനയായാൽ, അസുഖം വന്നാൽ ശരീരമൊന്നാകെ അതിനോട് സഹകരിക്കുന്നു, പനി വരുന്നു. ഇങ്ങനെ ശരീരത്തിന്റെ ഒരവയവം അതിന് വേദന വന്നാൽ ശരീരമൊന്നാകെ അതിനോട് ചേരുന്നത് പോലെയാകണം ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരുമയെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. മറ്റൊരിക്കൽ പറഞ്ഞു, കൽ ബുനിയാൻ യശുദ്ധ ബാലുഹുബാല, ഒരു കെട്ടിടം പോലെ. ആ കെട്ടിടം പണിതീർത്തിയിരിക്കുന്ന ഇഷ്ടികകൾ ഒന്ന് ഒന്നിനെ ബലപ്പെടുത്തുകയാണ്, ഒന്ന് ഒന്നിനെ ശക്തിപ്പെടുത്തുകയാണ്, ആ കെട്ടിടത്തെ അത് നിലനിർത്തുകയാണ്. ഇതുപോലെ ഒരു ബിൽഡിംഗ് പോലെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉദാഹരണം. കൊച്ചുകുട്ടികൾക്ക് പോലും ഈ ഐക്യത്തിന്റെ പാഠമറിയാം. നമ്മുടെ ഒരു കൈ ഇങ്ങനെ നിവർത്തിപ്പിടിച്ച് അതിന്റെ ഓരോ വിരലുകളും ഒറ്റക്കൊറ്റക്ക് നിൽക്കുമ്പോൾ അതിന് ബലമില്ലെന്ന്, ശക്തിയില്ലെന്ന്, ചെറുത്തു നിൽക്കാനുള്ള ശേഷിയില്ലെന്ന് നമുക്കറിയാം. പക്ഷേ ആ അഞ്ച് വിരലുകളും ഒന്നായിട്ടൊന്ന് കൂട്ടി ഇങ്ങനെ പിടിക്കുമ്പോൾ, അത് മുട്ടി ചുരുട്ടുമ്പോൾ, അത് കൈക്കരുത്തിന്റെ കവിത രചിക്കുന്ന ശക്തിയുടെ മുദ്രയാണ് എന്ന് നമുക്കറിയാം. അല്ല പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിക്കുക, ഐക്യപ്പെടുക, സംഘടിത ശക്തിയായി മാറുക. മൂന്നാമത്തെ കൽപ്പന, വലാ തഫറഖു, ഭിന്നിക്കരുത്, ശിഥിലരായി പോകരുത്. ഭിന്നതയുടെ ദുരന്തങ്ങൾ വിശദീകരിക്കേണ്ടതില്ല. നിങ്ങളെ മാത്രമല്ല, അത് സമൂഹത്തെയും ലോകത്തെയും ബാധിക്കും. നിങ്ങൾ ശിഥിലരായാൽ ആ ശൈഥില്യത്തിന്റെ പ്രത്യാഘാതം നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല, അത് സമൂഹത്തെയും ലോകത്തെയും ബാധിക്കും. നിങ്ങളെ ബാധിക്കുന്ന ദുരന്തങ്ങൾ ഇരിക്കട്ടെ, ലോകത്തിന് ഏറ്റവും വലിയ നഷ്ടമാണ് അതുവഴി സംഭവിക്കുക. നിങ്ങൾ അസംഘടിതരായാൽ, നിങ്ങൾ ശിഥിലരായാൽ, നിങ്ങൾ ഒറ്റപ്പെട്ടവരായി മാറിയാൽ, നിങ്ങൾ തൻകാര്യം മാത്രം നോക്കികളായി തീർന്നാൽ, വ്യക്തിബാധ്യതകളിൽ ചുരുണ്ടുകൂടി വീടുകളിൽ ഒതുങ്ങിക്കൂടിയാൽ, യഥാർത്ഥത്തിൽ അതിന്റെ നഷ്ടം ലോകത്തിനാണ് എന്ന് മഹത്തുക്കളായ ഉലമാ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ ശിഥിലരായാൽ നഷ്ടം ലോകത്തിനാണ് എന്ന് മഹാനായ മർഹൂം അബുൽ ഹസൻ അലി നദ്‌വി, അദ്ദേഹം ഒരു പുസ്തകത്തിന്റെ തലക്കെട്ടിലൂടെ ഈ സമുദായത്തെ ഉണർത്തുകയുണ്ടായി. മുസ്ലിങ്ങൾ ശിഥിലരായാൽ, അവരതപ്പതിച്ചാൽ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ തലക്കെട്ട് മാദാ ഹസിറൽ ആലം,
ബിൻഹിതാത്തിൽ മുസ്ലിമീൻ മാതാ ഖസ്റൽ ആലം, ലോകത്തിനെന്ത് നഷ്ടപ്പെട്ടു? മുസ്ലിങ്ങൾ അധപ്പതിച്ചാൽ, മുസ്ലിങ്ങൾ അധപ്പതിച്ചതുകൊണ്ട്, മുസ്ലിങ്ങൾ ശിഥിലരായി പോയതുകൊണ്ട് ലോകത്തിനെന്ത് നഷ്ടം സംഭവിച്ചു? ആ പുസ്തകത്തിന്റെ നാമകരണത്തിലൂടെ മഹാനായ അലീമിയാൻ ഈ വലിയ ചിന്തയിലേക്ക് നമ്മുടെ ചരിത്രത്തെ ഉണർത്തിക്കൊണ്ട് സൂചിപ്പിക്കുകയാണ്, നിങ്ങൾ അസംഘടിതരായാൽ ലോകത്തിനാണ് അതിന്റെ നഷ്ടം, നിങ്ങൾക്കും അതിന്റെ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒന്നാമത്തെ ദുരന്തമെന്ന് പറയുന്നത് ഇസ്ലാമിക ബോധത്തിന്റെ തകർച്ച തന്നെയാണ്. ദീനീ ബോധമില്ലാതായി തീരും. മറ്റുള്ള ആശയങ്ങൾക്കിടയിൽ, വീക്ഷണങ്ങൾക്കിടയിൽ, പ്രത്യയശാസ്ത്രങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കുമിടയിൽ ഈ സംഘടിത ജീവിതത്തിന്റെ പ്രമാണങ്ങളൊക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറെ നാൾ കഴിയുമ്പോൾ ഈ ദീനീബോധം അയാളിൽ നിന്ന് തകർന്നുപോകും, ഇല്ലാതായി പോകും. ഏതുപോലെയെന്ന് ചോദിച്ചാൽ, നല്ല വൃത്തിയിലും വെടിപ്പിലും നടക്കുന്ന ഒരു മനുഷ്യൻ അയാളെ പിടിച്ചുകൊണ്ടുപോയിട്ട് വല്ലാതെ ദുർഗന്ധം വമിക്കുന്ന, ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന നാറുന്ന ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് അയാളെ ആക്കി ആ ഒരു മുറിയൊന്ന് അടച്ചു പോരുക. ഒരുപക്ഷെ ഒന്നാമത്തെ ആഘാതത്തിൽ ഈ മനുഷ്യൻ ബോധരഹിതനായി വീണെന്ന് വരാം, തലചുറ്റി വീണെന്ന് വരാം. പക്ഷെ അയാളങ്ങനെ പതുക്കെ ബോധത്തിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തെ അവിടെ തന്നെ കിടത്തുക, പിന്നെയും അവിടെ തന്നെ താമസിപ്പിക്കുക. ക്രമേണ ക്രമേണ ആ ദുർഗന്ധത്തോടെ അയാൾ രാജിയാകും. കുറെ നാൾ കഴിയുമ്പോ ഒരുപക്ഷെ ആ ദുർഗന്ധം അയാൾക്കൊരു സുഗന്ധമായി മാറുകയും ആ ഗന്ധമല്ലാത്ത മറ്റൊന്ന് അയാൾക്ക് അന്യഗന്ധമായി അനുഭവപ്പെടുകയും ചെയ്യും. ഇത് ജീവിതത്തിലെ ഒരനുഭവമാണ്. ഇസ്ലാമിക ബോധത്തിലും അങ്ങനെ സംഭവിക്കാം. അനിസ്ലാമികമായ, അധാർമികമായ ജീവിതത്തിന്റെ വ്യവസ്ഥകളിൽ കൂടി ഒരാൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ആ ഇസ്ലാമികമായ സംഘജീവിതത്തിന്റെ ചൈതന്യം അവരിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അവരുടെ ജീവിതം ഇസ്ലാമിൽ നിന്ന്, ദീനിൽ നിന്ന് അകന്നകന്ന് അവസാനം ഇസ്ലാമിക ബോധം തകർന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ അന്യ ആശയങ്ങൾക്കിടയിൽ ജീവിക്കുക എന്നതൊരു വല്ലാത്ത വെല്ലുവിളിയാണ്, പ്രയാസമാണ്. മഹാന്മാരായ ഉലമാക്കന്മാരെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് പിടിച്ചിട്ട ഒരു മത്സ്യത്തിന്റെ അവസ്ഥയായിരിക്കും എന്ന്. അതിന്റെ ആവാസ വ്യവസ്ഥ വെള്ളമാണ്. ആ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് പിടിച്ചിട്ടാൽ പിന്നെ സ്വന്തം ആവാസ വ്യവസ്ഥയിലേക്ക്, ജലാശയത്തിലേക്ക് എത്തുന്നതുവരെ ആ മത്സ്യം അങ്ങനെ പിടഞ്ഞു പിടഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ചാടിച്ചാടി ആ വെള്ളത്തിൽ വീണാൽ അത് രക്ഷപ്പെട്ടു. ഇതായിരിക്കും ദൈവേതരമായ ഒരു വ്യവസ്ഥയിൽ, താഹൂത്തിയായിട്ടുള്ള ഒരു വ്യവസ്ഥയിൽ ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യന്റെ അവസ്ഥയെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ മറ്റൊരു ദുരന്തം, സമൂഹത്തിൽ നിഷിദ്ധങ്ങൾ വർദ്ധിക്കും. സംഘടിത ജീവിതത്തിന്റെ, ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയുടെ ആദർശ ജീവിതത്തിൽ അതൊരു അദൃശ്യമറ പോലെ നിൽക്കുകയാണ്. തെറ്റുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ആ സൊസൈറ്റിയിലെ ഒരു മെമ്പർക്ക് ഈ സംഘടിതമായ ഈ കൂട്ടായ്മ, ഈ ഒരുമ അയാൾക്കൊരു വലിയ മറയായിട്ട് നിൽക്കുകയാണ്. എത്ര പോയാലും അയാൾ അറ്റത്തേക്കൊന്നും പോകില്ല, കാരണം ഇതൊരു ഒരു കുട പോലെ നിൽക്കുകയാണ്, ഒരു സമാധാനമായി, ഒരു തണലായി, ഒരു അദൃശ്യമായ തിരശ്ശീലയായിട്ട് നിൽക്കുകയാണ്. തെറ്റിലേക്ക് വല്ലാതെ പോകാൻ അയാൾക്ക് കഴിയില്ല. ഈ ഒരു സംഘടിത ജീവിതത്തിന്റെ ചൈതന്യം അയാളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അല്ല, സമൂഹത്തിൽ നിഷിദ്ധങ്ങളുടെ വമ്പിച്ച വളർച്ചയാണ്, ക്രമാതീതമായ വളർച്ചയാണ് സംഭവിക്കുക. മൂന്നാമത്തെ ദുരന്തമെന്ന് പറയുന്നത് ഇസ്ലാമികമായ പൂർണ്ണമായ ബാധ്യതാപാലനം അസാധ്യമായി തീരുക എന്നതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബാധ്യതാപാലനമാണ്, ഹക്കുകൾ നിറവേറ്റലാണ്. പ്രധാനമായും രണ്ടു തരം ഹക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ഹുക്കൂക്കുല്ലാ പ്ലസ് ഹുക്കൂക്കുൽ ഇബാദ് ഈസ് ഈക്വൽ ടു ദീനുൽ ഇസ്ലാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, പിന്നെ അവന്റെ അടിമകളോടുള്ള ബാധ്യതകൾ, ഇവ രണ്ടും ചേരുമ്പോഴാണ് ദീനിലെ ബാധ്യതകൾ പൂർണ്ണമായി തീരുക. അങ്ങനെയുള്ള ബാധ്യതകളിൽ വ്യക്തിബാധ്യതകൾ പോലും അതിന്റെ ചൈതന്യത്തിൽ നിർവഹിക്കാൻ സംഘജീവിതമില്ലെങ്കിൽ സാധ്യമല്ല, സാമൂഹ്യ ജീവിതമില്ലെങ്കിൽ സാധ്യമല്ല. കഴിഞ്ഞ ഖുതുബയിൽ നാം ജമാഅത്ത് നമസ്കാരത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ജമാഅത്തായിട്ട് നമസ്കരിക്കണം, അത് ഇസ്ലാമിന്റെ ഇമാദാണ്, ഇസ്ലാമിന്റെ നട്ടെല്ലാണ്, അതിന്റെ തൂണാണ്. പക്ഷേ അത് യഥാർത്ഥ ചൈതന്യത്തിൽ നിറവേറ്റണമെങ്കിൽ തീർച്ചയായും ഈ സംഘടിതമായ സംവിധാനം ഉണ്ടായേ തീരൂ. പിന്നെ സക്കാത്ത് മുതലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ വിവിധ അടിമകളുമായി ബന്ധപ്പെട്ട ബാധ്യതാപാലനങ്ങളാണ്. മനുഷ്യരോടുള്ള കടപ്പാടുകൾ, ഇതൊക്കെ നിർവഹിക്കണമെങ്കിൽ അല്ല, ഈ സമുദായം തന്നെ വിശുദ്ധ ഖുർആനിൽ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ലോകത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ട സമൂഹം എന്നതാണല്ലോ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി പുറത്തെടുക്കപ്പെട്ട ഒരു സമുദായം.
അതാണ് ഈ സമുദായത്തിന്റെ അഡ്രസ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ലോകത്തിന് വേണ്ടി കുന്തും ഹൈറ ഉമ്മത്തിൻ ഉഹ്രിജത്തിൽ ഇന്നാസ്, മഹാനായ ഒരു പണ്ഡിതന്റെ ഷെയ്ഖ് അഹമ്മദ് ഹത്താന്റെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ പള്ളിയിലിരിക്കുന്ന ഒരു വഖഫ് ചെയ്യപ്പെട്ട മുസ്ലിഹ് പോലെയാണ് ഒരു മുസ്ലിമിന്റെ സ്ഥിതി എന്ന് പറയും. പള്ളിയിൽ വഖഫ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മുസ്ഹഫിന്റെ കോപ്പി പോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. ആർക്കും എപ്പോഴും എടുത്ത് ഉപയോഗിക്കാം. അത് ഇതുപോലെയാണ് ഒരു മുഅ്മിനിന്റെ ജീവിതം ലോകത്തെ സംബന്ധിച്ചിടത്തോളം. ഏത് സാധുവിനും, ഏത് അവകാശം നിഷേധിക്കപ്പെട്ടവനും, ഏത് സാധാരണക്കാരനും അയാൾ അവൈലബിൾ ആണ്, അയാൾ എപ്പോഴും ലഭ്യനാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ ഇഴ്ത്തിക്കാഫിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു സാധുവായ മനുഷ്യൻ കടന്നു വന്നു. അയാൾ സലാം ചൊല്ലിയിട്ട് അടുത്ത് വന്നിരുന്നിട്ട് അയാളുടെ ജീവിതത്തിൽ കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങൾ പറഞ്ഞു. മഹാനായ ഇബ്നു അബ്ബാസിനോട് ഇങ്ങനെ ചില അടിയന്തിരമായിട്ടുള്ള സഹായങ്ങൾ എനിക്ക് കിട്ടേണ്ടതുണ്ട്. ഉടനെ അദ്ദേഹം മുസ്ഹഫൊക്കെ മടക്കി വെച്ചിട്ട് ഈ മനുഷ്യന്റെ കൂടെ ഇറങ്ങുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇഴ്ത്തിക്കാഫിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹം ഇറങ്ങി ഇദ്ദേഹത്തിന്റെ കൂടെ പോ അദ്ദേഹത്തിന്റെ കാര്യം നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ വന്ന സാധുവൻ അത്ഭുതമായി അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗമായ ഏറ്റവും വലിയ പണ്ഡിതനായ സൂക്ഷ്മതർക്കായ ഇബ്നു അബ്ബാസ് അദ്ദേഹത്തെ ഞാൻ ബുദ്ധിമുട്ടിച്ചോ, അല്ല നിങ്ങൾ ഇഴ്ത്തിക്കാഫിലല്ലേ എന്നീ സാധു ചോദിക്കുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് പറഞ്ഞു, പ്രവാചകന്റെ ഖബർ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഇങ്ങനെയാണ് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധുവിന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി കൂടെ പോവുകയാണ്. കുന്തും ഹൈറ ഉമ്മത്തിൻ ഉഹ്രിജത്തിൽ ഇന്നാസ്, എപ്പോഴും അവൈലബിളായ പള്ളിയിലിരിക്കുന്ന മുസഹഫിന്റെ കോപ്പി പോലെ ഓരോ മുസ്ലിമായ മനുഷ്യനും ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പുറത്തെടുക്കപ്പെട്ട ഒരു സമൂഹം എന്ന നിലക്ക് നിങ്ങളുടെ ബാധ്യതകൾ പൂർത്തീകരിക്കാൻ ഈ സംഘടിതമായ ജീവിതത്തിലൂടെ മാത്രമേ സാധ്യമാവൂ എന്ന് പറയുകയാണ്. വിശദീകരിക്കുന്നില്ല. ഈ ആയത്തുകൾ ആമുഖമായി പാരായണം ചെയ്ത വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തങ്ങൾ അതിന്റെ അവതരണ നിമിത്തമായി സബബുൻ നുസൂലായി വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു സംഭവം ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ആ സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഈ അടിസ്ഥാനത്തിൽ ഒരുമിപ്പിച്ചു, ഒരൈക്യനിരയുണ്ടാക്കി, ഒരു സംഘടനയായി, ഒരു പ്രസ്ഥാനമായി, ഒരു രാഷ്ട്രമായി. അവർ മുമ്പത്തേതിൽ നിന്ന് തീർത്ഥം വിഭിന്നമായ മറ്റൊരു ജീവിതത്തിലൂടെ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ മദീനത്ത് ഒരു വൃദ്ധനായ യൂതൻ അങ്ങനെ നടന്നു പോകുമ്പോ ഷാസ് ഇബ്നു ഖൈസ് എന്ന് ചരിത്രം രേഖപ്പെടുത്തി അയാളുടെ നാമം. അയാൾ അങ്ങനെ നടന്നു പോകുമ്പോൾ അൻസാറുകളും മുഹാജിറുകളും ഒക്കെയായിട്ടുള്ള സഹാബിമാര് വല്ലാത്ത സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാഹോദര്യം പങ്കുവച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. യൂതന്റെ മനസ്സിൽ അമർഷം, രോഷമുണ്ടാകുന്നു. ഈ സമീപ ഭൂതകാലത്ത് ഇന്നലെ വരെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് ഗോത്രങ്ങളായിട്ട് പരസ്പരം കടിച്ചുകയറിയ ആളുകളായിരുന്നല്ലോ ഇവർ. ഔസിന്റെയും ഹസ്റജിന്റെയും ആളുകൾ നീണ്ട 125 വർഷക്കാലം, ഒന്നേകാൽ നൂറ്റാണ്ട് കാലം പരസ്പരം പോരടിച്ച് ഒരുപാട് പേരെ പരസ്പരം കൊന്ന് കഴുത്തറത്ത് നടന്ന സമൂഹമാണ്. ഇപ്പോൾ ഇതാ ഒരു ആദർശത്തിന്റെ പേരിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നായകന്റെ കീഴിൽ ഒന്നിച്ച് ഒന്നായിട്ട് ഐക്യത്തോടുകൂടി സന്തോഷം പങ്കുവച്ച് സഹിക്കാൻ കഴിഞ്ഞില്ല ഈ വൃദ്ധനായ ജൂതന്. അവന്റെ മനസ്സങ്ങനെ പുകയാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ചെന്നിട്ട് ഒരു നല്ല വാചാലനായ ചെറുപ്പക്കാരനെ, ഒരു ജൂത യുവാവിനെ കണ്ടുപിടിക്കുകയും നല്ല പ്രസംഗ വൈഭവമുള്ള അയാളെ ഈ സദസ്സിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ അവർക്കിടയിൽ പോയിരിക്കണം, എന്നിട്ട് അവരുടെ കൂടെ കൂടണം, അവരുടെ ഇന്നലകളുടെ, പകയുടെ, ഗോത്രപ്പകകളുടെ, കുടുംബ പോരുകളുടെ ചരിത്രങ്ങൾ അവരുടെ മുമ്പിൽ നീ അവതരിപ്പിക്കണം, നല്ല ഈരടികൾ ചൊല്ലിക്കൊടുക്കണം. ബുഹാസ പോലുള്ള യുദ്ധങ്ങൾ അവർക്കിടയിൽ നടന്നിട്ടുണ്ടല്ലോ. ആ യുദ്ധങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആക്രമിക്കാൻ വേണ്ടി അവർ പാടിയ പാട്ടുകളുണ്ടല്ലോ, കോരിത്തിരിപ്പിക്കുന്ന, രോമാഞ്ചമുണ്ടാക്കുന്ന, ആയുധമെടുപ്പിക്കുന്ന, വികാരങ്ങളെ ഇളക്കി മറിക്കുന്ന ആ പാട്ടുകളൊക്കെ നീ അവർക്കിടയിൽ ആകർഷകമായി ആലപിക്കണം, എന്നിട്ട് ഇവരുടെ മനസ്സ് മാറ്റിയെടുക്കണം. അങ്ങനെ ഈ മൊസാദ് വരികയാണ്. അങ്ങനെ ഈ ജൂത യുവാവ് വന്നു, അവർക്കിടയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. സന്തോഷത്തിലും കളിചിരിയിലും ഇരുന്ന ഈ സഹാബത്തിന്റെ മുഖം വിവർണമാവുകയാണ്. അവരുടനെ ആക്രോശിച്ചു എന്ന് ചരിത്രം പറയുന്നു. കുറെ കഴിഞ്ഞപ്പോ എവിടെ ആയുധം, എവിടെ നമ്മുടെ കരവാൾ എന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിക്കുകയും ആയുധങ്ങൾ എന്തുകയും ചെയ്തു. പക്ഷേ ആ സമൂഹം ചരിത്രത്തിന്റെ മാതൃകയാകേണ്ട ഒരു സമൂഹമായിരുന്നു. ഇസ്ലാമിക സമാജത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലെയും നായകസ്ഥാനമുള്ള സമൂഹമായിരുന്നു. ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച തലമുറയായിരുന്നു. അതുകൊണ്ട് അവരെ ലോകത്ത് മാതൃകയാക്കേണ്ടത് അള്ളാഹുവിന്റെ നിശ്ചയമായിരുന്നു.
റബ്ബ് സുബ്ഹാനഹു വതആലയുടെ തീരുമാനപ്രകാരം അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ എത്തിച്ചേരുകയാണ്. ഫബലഗൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം ആയുധമെടുത്ത് ആക്രമിക്കാൻ പോകുന്ന ഈ സഹോദരങ്ങൾക്കിടയിൽ പ്രവാചകൻ പ്രത്യക്ഷപ്പെടുന്നു. ചോദിച്ചു, അബിദഉൽ ജാഹിലിയ വഅന ബൈന അൽഹരിക്കും. റസൂലുള്ള ചോദിച്ചു, അല്ല ഞാൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കേ തന്നെ ഈ ജാഹിലിയത്തിന്റെ മുദ്രാവാക്യം വിളിച്ച് ഏറ്റുമുട്ടാൻ പോവുകയാണോ? അക്രമക്കുമല്ലാഹു ബില്ലിസ്ലാം, ഇസ്ലാമ കൊണ്ടല്ലാഹു നിങ്ങളെ ആദരിച്ചതിനു ശേഷം ജാഹിലിയത്തിന്റെ മുദ്രകളെല്ലാം അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കിയതിനു ശേഷം വല്ലഫ ബൈനക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ അവൻ ഇണക്കി തന്നതിനു ശേഷം ഈ ഐക്യത്തിന് ശേഷം വീണ്ടും അനൈക്യത്തിലേക്കോ ഒരുമക്ക് ശേഷം വീണ്ടും ശൈഥില്യത്തിലേക്ക് നിങ്ങൾ പോവുകയാണോ ഞാൻ നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള ധർമ്മരോഷത്തോടുകൂടി അവരോട് സംസാരിക്കും. അപ്പോഴാണ് ഇവർക്കും ഞങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്തത്. ഈ ജൂതൻ വന്ന് പറഞ്ഞപ്പോ തന്നെ അവൻ ആരാണെന്ന് തിരിച്ചറിയാതെ, അവന്റെ ചരിത്രം എന്താണെന്നറിയാതെ, അവന്റെ ചിന്താഗതിയും അവന്റെ ലക്ഷ്യവും എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു നിമിഷം നമ്മളിതിൽ പെട്ടുപോയല്ലോ അവർക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇത് ശൈത്താനിൽ നിന്നുള്ള ഒരു പ്രലോഭനമാണ് എന്ന് പെട്ടെന്ന് ആ സമൂഹം തിരിച്ചറിഞ്ഞു. അവരുടെ ശത്രുക്കളുടെ ഒരു തന്ത്രമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആയുധങ്ങൾ വലിച്ചെറിഞ്ഞു. വല്ലാതെ കരഞ്ഞുപോയി. പരസ്പരം അവരെ കെട്ടിപ്പിടിച്ച് ആലിംഗനബദ്ധരായി. പ്രവാചകൻ അനുസരിക്കുന്നവരായി, പ്രവാചകന്റെ ശ്രോതാക്കളായി, നല്ല അച്ചടക്കമുള്ള അനുയായികളായി പ്രവാചകന്റെ കൂടെ അവർ പിരിഞ്ഞു പോവുകയാണ്. പ്രിയമുള്ളവരെ, സൂചിപ്പിച്ചത് ഈ ശാസ് ഇബ്നു കൈസ്, അതിന്റെ സാന്നിധ്യം അവന്റെ സാന്നിധ്യം എന്നുമുണ്ട്, എന്തുമുണ്ട് ഇസ്ലാമിക സമാജത്തിന്റെ മുമ്പിൽ. എപ്പോഴൊക്കെ ആധുനിക കാലഘട്ടത്തിലായാലും മുസ്ലിം ഉമ്മത്ത് എപ്പോഴൊക്കെ ശിഥിലമായിട്ടുണ്ടോ, അവര് പരസ്പരം അനൈക്യത്തിലേക്ക് പോയിട്ടുണ്ടോ, പരസ്പരം പേര് വിളിച്ചിട്ടുണ്ടോ, അവർ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് പരസ്പരം ആക്രമിച്ചിട്ടുണ്ടോ? ഇറാഖും കുവൈത്തുമായിട്ടാണെങ്കിലും, ഇറാഖും ഇറാനുമായിട്ടാണെങ്കിലും, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ തമ്മിലാണെങ്കിലും എപ്പോഴൊക്കെ ശൈഥില്യങ്ങളും പിളർപ്പുകളും അനൈക്യങ്ങളും അന്തഃഛിദ്രങ്ങളും ഉണ്ടായിട്ടുണ്ടോ? അവിടെയൊക്കെ ഈ ശാസബിന് കൈസിന്റെ പിന്മുറക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇത് പക്ഷേ സൂക്ഷ്മമായിട്ട് തിരിച്ചറിയുവാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ ശക്തമായി മുറുകെ പിടിക്കുക, ഭിന്നിക്കാതിരിക്കുക, ഒന്നിക്കുക അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്ന് വിശുദ്ധ ഖുർആൻ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.